പാലക്കാട്ടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ് ചലച്ചിത്ര സീരിയൽ താരം രാജേഷ് ഹെബ്ബാർ. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് രാജേഷ്. പാട്ടും വിശേഷവും ഒക്കെയായി രാജേഷ് ഹെബ്ബാറിന്റെ വീട്ടിൽ നിന്ന് നിഖിൽ പരമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഹാപ്പി ഓണം. നമ്മൾ ഇന്നത്തെ ഓണാഘോഷം തിരുവോണത്തിന്റെ അലയൊലികൾ തേടി വിവിധ സെലിബ്രിറ്റികളുടെ ഇടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ലാത്ത താരമാണ് രാജേഷ് ഹെബ്ബാർ. അവതാരകൻ, അഭിനേതാവ്, സീരിയൽ താരം എന്നുള്ള നിലയിലെല്ലാം തന്നെ അദ്ദേഹത്തെ നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. മികച്ച ഗായകനാണ്. ആ നിലയിലെല്ലാം തന്നെ നമുക്കറിയാം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇവിടെ ഉണ്ട്. നാലുപേരുടെ കുറവുണ്ട്. രണ്ട് ട്വിൻസ് ആയിട്ടുള്ള രണ്ട് മക്കളും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും. ചേട്ടാ, ഹാപ്പി ഓണം എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. സെയിം ടു യു ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം, ഓണാശംസകൾ. മഴയാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം, എന്നാലും നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. ഹാപ്പി ഓണം. ഞാനിവിടെ വന്നിട്ട് നിങ്ങൾ ഇത്രയും സമയം, കുറച്ച് സമയം സംസാരിച്ചതിൽ ഭയങ്കര പോസിറ്റീവാണ് രാജേട്ടൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടിയും ഭയങ്കര പോസിറ്റീവാണ്. സംസാരിക്കാൻ തന്നെ ഒരു വല്ലാത്ത സുഖമുണ്ട്. അപ്പൊ നമുക്ക് സംസാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ഒരു പാട്ട് നോക്കട്ടെ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നോക്കാം. മാം നന്നായിട്ട് പാടും കേട്ടോ, പാടും എന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഒരു പാട്ടിലേക്ക് പോവാം എല്ലാവരും. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴിയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുറവ വേണം, ഓദിത്തിത്താരാദിത്യത്തൈതൈതകതൈതൈതോ. ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് സീരിയല് നന്നായിട്ട് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. അടൊപ്പം ടെലിവിഷൻ ഷോസ് ഉണ്ട്. എന്തൊക്കെയാണ് വർക്കിന്റെ കാര്യങ്ങളിലേക്ക് വന്നത്? ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലെ പളുങ്കും സൂര്യയിലെ ഭാവന എന്നാണ്. പിന്നെ അവാർഡ് നൈറ്റ്സ്, സ്റ്റേജ് ഷോസ് ഇങ്ങനെ പോകുന്നുണ്ട്. സിനിമ ഇനിയിപ്പോ റിലീസ് ആയത് കടുവ റിലീസ്. അതിലൊരു ചെറിയ എന്താ ഗെസ്റ്റ് റോൾ, പക്ഷെ ഹിറ്റായ സിനിമയിൽ ഒരു ഭാഗമായി പറ്റിയെന്നുള്ളൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി വരാനുള്ള സിനിമ കൊളോസിയൻസും പസ്സീനിയുമാണ്. അതിൽ സെൻട്രൽ ക്യാരക്ടറാണ് രണ്ടിലും ചെയ്തിരിക്കുന്നത് എന്നുള്ള മഹാഭാഗ്യം. കൊച്ചു പടങ്ങളാണ്, ഒ ടി ടിയിലായിരിക്കും റിലീസ് ആവുന്നത്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ കിട്ടാറുണ്ടോ? കാരണം ഓണായിട്ട് ഇപ്പൊ കിട്ടിയോണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവും. സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം. മോനും ഉണ്ട്. സത്യം, അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാറില്ല. അവർ എവിടെയാണോ അവിടെയാണല്ലോ അവരുടെ ഓണം. സോ ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാണ്ട് എത്തിയതാണ് ഓണത്തിന്റെ വീട്ടില്. സ്റ്റേറ്റ് അവാർഡ് തന്നെ തുടങ്ങാം. ഇത് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എല്ലാ അഭിനയത്തിന് തന്നെയാണ്. പിന്നെ ക്രിട്ടിക്സ് അവാർഡ്, അതൊരു ഇന്റർനാഷണൽ അവാർഡ്, ഏഷ്യ വിഷൻ അവാർഡ്. ഇത് വളരെ സ്പെഷ്യലാണ്. ഇത് നാഷണൽ അവാർഡ് കിട്ടിയ എന്താ പറയുക, പ്രിയമാനസം എന്ന സിനിമ 2015 സ്പെഷ്യൽ കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് കിട്ടിയ ഹീറോ ആയിട്ട് അഭിനയിച്ചാണ്. അതിന് എനിക്കല്ല നാഷണൽ അവാർഡ് കിട്ടിയത്, സിനിമയ്ക്കാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു മൊമെന്റോ കിട്ടി. പിന്നെ IFFI ഗോവയിൽ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു, അതും ഒരു ഭാഗ്യം. എന്തായാലും ഇനി ഇനി ഇവിടുന്ന് പോയിട്ട് ആദ്യം കാണാൻ പോകുന്ന കാര്യം അതായിരിക്കും. ആ സിനിമ ഉണ്ടായി വാരിയായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. എന്തായാലും കാണണം. കലാകാരന്മാരൊക്കെ വലിയ പ്രയാസം അനുഭവിച്ച ഒരു രണ്ട് വർഷക്കാലമാണ് കടന്നുപോയത്. ഇപ്പൊ എല്ലാവരും ബാക്ക് ടു നോർമൽ ആയി. വർക്ക് ബാക്ക് ടു നോർമലായി. പക്ഷെ കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്തുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഓണായി. ടെലിവിഷൻ ആണെങ്കിലും ഫിലിം ആണെങ്കിലും എല്ലാ രീതിക്കും വർക്ക് ഓണായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ വരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ശ്വാസം എടുക്കാൻ തുടങ്ങി എല്ലാവരും. രാജേഷ് ഹെബ്ബാറിനും കുടുംബത്തോടും ഒപ്പമാണ് നമ്മൾ ഈ തിരുവോണ നാളിൽ ഉച്ച സമയത്ത് സംസാരിക്കുന്നത്. എന്തായാലും ഇനി ഒരുപാട് വിശേഷങ്ങൾ 24 പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ക്യാമറമാൻ രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം നിഖിൽ പരമേശ്, 24 പാലക്കാട്.